ദർശനപാതയിൽ കരുതലേകി ഡൈനമിക് ക്യൂ സംവിധാനം. ശബരിമലയിൽ തിരക്കു നിയന്ത്രണത്തിൽ പ്രധാനിയായി ഡൈനമിക് ക്യൂ സംവിധാനം. പമ്പ സന്നിധാനം യാത്രയിൽ തീർത്ഥാടകർക്കായി സുരക്ഷയോടെയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മരക്കൂട്ടത്തു നിന്ന് ശരംകുത്തിയിലേക്ക് വരുന്ന പാതയിലാണ് ഡൈനമിക് ക്യൂ സംവിധാനം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളെ ഈ സംവിധാനത്തിലൂടെ സുരക്ഷയോടെ നിയന്ത്രണ വിധേയമാക്കുന്നു. ദീർഘനേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നതിനാലുള്ള പ്രശ്നങ്ങൾക്ക് ആശ്വാസമാണ് പുതിയ സംവിധാനം. കൺട്രോൾ റൂമിലൂടെയാണ് നിയന്ത്രണം. ഓരോ കോംപ്ലക്സിലും ദർശന സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ ക്യൂ കോംപ്ലക്സിലും 3 മുറികളിലായാണ് സൗകര്യം ക്രമീകരിച്ചിട്ടുള്ളത്. സന്നിധാനത്തെ തിരക്കിനനുസരിച്ച് ഘട്ടം ഘട്ടമായി നിയന്ത്രണത്തോടെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നു. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ചുക്കുവെള്ളവും ബിസ്ക്കറ്റും ആരോഗ്യവകുപ്പിന്റെ അടിയന്തര സേവനങ്ങളും തിരക്ക് നിയന്ത്രണത്തിന് പോലീസും വോളണ്ടിയർമാരും എപ്പോഴും സജീവം. മലകയറിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് 6 ക്യൂ കോംപ്ലക്സുകളിലായി വിശ്രമ സൗകര്യങ്ങളോടെ കുടിവെള്ളം, ഇന്റർനെറ്റ്, വീൽചെയർ, ശൌചാലയം തുടങ്ങിയവയെല്ലാം സദാസജ്ജം. ഇരുവശങ്ങളിലായി അവശ്യ സാധനങ്ങളുടെ കടകളുമുണ്ട്. അടിയന്തര സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ റവന്യൂ സ്ക്വാഡും പ്രവർത്തന സജ്ജം. ശരംകുത്തി വഴിയും പരമ്പരാഗത വഴിയിലൂടെയും പോകുന്നവർക്ക് ക്യൂ സംവിധാനം ഏറെ പ്രയോജനകരമാണ്. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എം പേര് മൂർത്തി. നാങ്കள் തിരുച്ചിലേന്ന് വന്നിருക്കோம். ரொம்ப சந்தோஷம் தரிசனத்துக்காக வந்திருக்கிறது. இங்கே ஐயப்பன் கோயில் நல்லா எல்லாம் கொடுக்குறாங்க. தண்ணீர்லேருந்து நல்லா வசதி நல்லா ஏற்பாடு பண்ணி கொடுத்துருக்காங்க. ரொம்ப சந்தோஷமா இருக்கு. நல்லா தரிசனம் பார்த்தோம் ஐயப்பனை. மனப்பூர்வமாக ரொம்ப சந்தோஷமா இருக்கு. ரொம்ப சந்தோஷம். இங்கே பார்த்தோம் ஃபுல்லாக எல்லா சைடுமே நல்லா பண்ணியிருக்காங்க ஏற்பாடு எல்லாமே. ரொம்ப சந்தோஷம். சாமியே சரணமையப்பா. അയ്യപ്പ ദർശനത്തോടൊപ്പം സുരക്ഷയും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കിയിരിക്കുന്നു.